നോക്കുരാജ്യം വിളിച്ചേട്ടാ, ആ അരവിന്ദാക്ഷൻ എന്താ ചെയ്തതെന്ന്? എന്റെ മക്കളുടെ മേലും മുഴുവൻ അഴുക്കാക്കി. എന്റെയും അവൻ കവറിൽ മണ്ണ് നിറച്ച് ലിഫ്റ്റിലൂടെ കൊണ്ടുവരുമ്പോൾ കവറ് പൊട്ടി മണ്ണ് മുഴുവൻ പോയി. ലിഫ്റ്റ് ആകെ അഴുക്കാക്കി, ഒപ്പം ഞങ്ങളെയും ഞങ്ങളുടെ കുട്ടികളെയും. നിങ്ങൾ സമാധാനമായിരിക്കും, ലിഫ്റ്റിലൊന്നും പ്രോപ്പറായി പാക്ക് ചെയ്യാതെ കൊണ്ടുവരരുതെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ആക്ഷൻ എടുക്കാം. ആരാവും ഈ അവധി ദിവസം കയറി വന്ന് മണിയടിക്കുന്നത്? ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഗ്രാഫിക്സ് ഉപയോഗിച്ച് സ്വപ്ന സദൃശ്യമായ കരണ നികൂടാത്ത സ്വപ്നം കാണുകയായിരുന്നല്ലോ. ഹായ്, നല്ല മീൻ. ചേച്ചിക്ക് ഇഷ്ടായോ? ഇതിലും ഭംഗി അതിനെ കാണാനാണ്. ശരിയാ. അതെ, ആരാ മണിയടിക്കുന്നതെന്ന് നോക്കൂ. ഞാൻ ഈ ഡ്രസ്സുകൾ മടക്കി വെക്കല്ലേ. കലണ്ടറിൽ ഇന്നത്തെ ദിവസം ചുവപ്പാണല്ലോ. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ മീൻ, പച്ചക്കറി, പഴയ പത്രവാരിക കച്ചവടക്കാരൻ, പൊക്കാളി പാടത്ത് വിളയുന്ന ജൈവ നെല്ലിൻ്റെ അരി വിൽക്കാൻ കൊണ്ടുവരുന്ന പരിസ്ഥിതി കർഷകൻ, തേപ്പുകാരൻ എന്നിവരൊക്കെയാണല്ലോ സാധാരണ വരാറുള്ളത്. പക്ഷേ അവരെല്ലാം ഗേറ്റിനടുത്തല്ലേ വരിക. അപ്പോൾ പിന്നെ മറ്റ് മൂന്ന് തരക്കാരാണ് ഇങ്ങനെ വരുന്നത്. ഒന്ന്, പണം കടം വാങ്ങിയിട്ട് പറഞ്ഞ അവധികളെല്ലാം തെറ്റിച്ചതിന് അന്വേഷിച്ച് വരുന്നവർ. രണ്ട്, അയൽക്കാരും ബന്ധുക്കളും വേരക്കാരുടെ ബന്ധുക്കളും. മൂന്നാമത്തെ കൂട്ടുകാർ അപ്രതീക്ഷിത സന്ദർശകരുമാണ്. ആദ്യത്തെ രണ്ട് വിഭാഗം പേരും നമ്മുടെ ഫ്ലാറ്റിൽ വരില്ല. പിന്നെ ആരാ ഇത്? എന്തായാലും പോയി നോക്കട്ടെ. നിങ്ങൾക്ക് എപ്പോഴും നേരാവണ്ണം മുണ്ടുടുക്കാൻ അറിയില്ലേ മനുഷ്യ? അത് പഴിഞ്ഞു പോവല്ലോ. മിസ്റ്റർ അരവിന്ദാക്ഷൻ, ലിഫ്റ്റിൽ ഇന്ന് എന്താണ് സംഭവിച്ചത്? ഇന്നെന്താ പ്രത്യേകിച്ച് സംഭവിച്ചത്? നിങ്ങളുടെ ചിരി കാണാനല്ല മിസ്റ്റർ ഞാൻ വന്നത്, കംപ്ലൈൻറ്റ് കിട്ടിയതാണ്. ഞാൻ ഈ ഫ്ലാറ്റിലെ മുഖ്യ നോക്കി നടത്തിപ്പുകാരനാണ്, മനസ്സിലായോ? എൻ്റെ മക്കളുടെയും ഭാര്യയുടെയും മുന്നിൽ വെച്ച് അവർ അറിയാതെ ഞാൻ ചെയ്ത ഒരു പ്രവൃത്തി തുറന്നു വയ്ക്കാൻ പോവുകയാണോ? ഇപ്പോൾ സംസാരിച്ച ശരിയാവില്ല. നിങ്ങളുടെ ഈ മൗനം എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. ഈ ഫ്ലാറ്റിലെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരേ ഒരു ലിഫ്റ്റാണത്. അതിനകത്ത് വെച്ച് തോന്നിവാസം കാണിക്കാൻ ഞാൻ അനുവദിക്കില്ല. അതല്ല, കള്ളത്തരം കാണിച്ചിട്ട് വീട്ടിൽ കയറിയിരുന്നാൽ നിങ്ങളെ ആരും കണ്ടുപിടിക്കില്ല എന്ന് കരുതിയോ? കുട്ടികൾ പേടിച്ചിരിക്കുകയാണ്, സുമന എത്തി നോക്കുന്നുമുണ്ട്. ഇപ്പോൾ എളിമയോടെ സംസാരിക്കുന്നതാവും നല്ലത്. രാജമ്പിള്ള ചേട്ടാ, മണ്ണ് കൊണ്ടുവരുമ്പോൾ കവർ പൊട്ടി കുറച്ച് മണ്ണ് ലിഫ്റ്റിൽ. കുറച്ചോ? ലിഫ്റ്റിൽ കയറിയ കുട്ടികളുടെ കയ്യും നീട്ടി പിടിച്ച മിസ്സിസ് പൂർണിയും മിസ്സിസ് ചന്ദ്രധാരയും എൻ്റെ അടുത്ത് വന്നത്. അവർക്ക് വല്ല അസുഖം വന്നാൽ നിങ്ങൾ സമാധാനം പറയോ? അല്ല, പറയോന്ന്. ഇവിടെ വന്നിട്ട് ക്ലീനിങ്ങിലേക്ക് വിളിച്ചു പറയണമെന്ന് ഞാൻ വിചാരിച്ചതാ, പക്ഷേ മറന്നുപോയി. ഇപ്പോൾ തന്നെ വൃത്തിയാക്കാം, രാജമ്പള ചേട്ടൻ പോക്കോളൂ. നന്നായി പാക്ക് ചെയ്യാതെ ഫിഷും മീറ്റും ഒന്നും ലിഫ്റ്റിലൂടെ കൊണ്ടുവരരുത് എന്ന് നമ്മൾ എല്ലാ മെമ്പേഴ്സിനോടും പറഞ്ഞിട്ടുള്ളതല്ലേ. എന്നിട്ടാണോ മണ്ണ് കൊണ്ടുവന്ന് വൃത്തികേടാക്കുന്നത്? കംപ്ലൈൻറ്റ് കിട്ടിയ ആരായെന്നൊന്നും ഞാൻ നോക്കുകയല്ല, പറഞ്ഞേക്കാം. ഒരിക്കൽ ലിഫ്റ്റിനുള്ളിൽ ഞാൻ ചോരത്തുള്ളികൾ കണ്ടിട്ടുണ്ട്. അകത്തേക്ക് വെച്ച കാല് പുറത്തേക്ക് വയ്ക്കാനാകാതെ ഞെട്ടി വരച്ച് നിന്നിട്ടുണ്ട്. നിലത്തും ഭിത്തിയിലും കണ്ട രക്തപ്പാടുകളിൽ നിന്ന് ഏതോ ജീവിയുടെ ജീവൻ്റെ നിലവിളി അപ്പോഴും ഉയരുന്നുണ്ടായിരുന്നു. ഇറച്ചയ്ക്ക് വേണ്ടി ജീവനെടുത്ത ജന്തുവിൻ്റെ ചോരയേക്കാൾ അർപ്പിക്കുന്നതും നികൃഷ്ടവുമാണോ മണ്ണ്? എല്ലാവരും മണ്ണും പൊടിയും അടിച്ചുവാരി പുറത്തേക്ക് കളയുമ്പോൾ താൻ എന്തിനാ മണ്ണ് അകത്തേക്ക് വലിച്ചു കൊണ്ടുവരുന്നത്? ഒരു പൂച്ചെടി കിട്ടി, മിനറൽ വാട്ടർ ബോട്ടിലിൽ മണ്ണ് നിറച്ച് ടെറസിൽ വയ്ക്കാമെന്ന് കരുതി. അതിന് വല്ല മണി പ്ലാന്റും പോരെ, അതാവുമ്പോൾ വെള്ളം മതിയല്ലോ. അല്ലെങ്കിൽ ഒറിജിനലിനെ വെല്ലുന്ന പ്ലാസ്റ്റിക് ചെടി കിട്ടുമല്ലോ. നിലത്ത് വളരുന്ന ചെടികളോടും പൂക്കളോടും അനിഷ്ടമല്ലാത്ത ആളാണ് രാജമ്പിള്ള. അതുകൊണ്ടാവണം കൂടുതലൊന്നും പറയാതെ അയാൾ ഇറങ്ങിപ്പോയത്. ഇതെന്താ നിങ്ങൾ മത്സരത്തിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനം ലഭിച്ചവരെ പോലെ നിൽക്കുന്നത്? ഹൈ, താൻ പോവണോ? അച്ഛനെ ഞങ്ങൾ ചീത്ത പറഞ്ഞപ്പോൾ പിടിമോളി പേടിച്ചു പോയി. അച്ഛനെ അങ്കിൾ ചീത്ത പറഞ്ഞതല്ലോ, ലിഫ്റ്റ് വൃത്തിയായി സൂക്ഷിക്കണമെന്ന് പറഞ്ഞതല്ലേ. അത് സാരല്ല. അച്ഛൻ കൈക്കൊണ്ടാണോ മണ്ണെടുത്തത് എങ്കിൽ അമ്മയും ചീത്ത പറയും. മണ്ണിച്ചിച്ചിയാ. എവിടെയാ സോയിൽ സൂക്ഷിച്ചിരിക്കുന്നത്? എന്താണ് ഇന്ന് സംഭവിച്ചത്?
രാവിലെ ഉണർന്ന ഉടനെ ഒരു ആവേശം ഞാനറിയാതെ എന്നിൽ നിറയുകയായിരുന്നു. താഴെ ഇറങ്ങിയ റോഡിലൂടെ അര കിലോമീറ്റർ നടന്നു. മണ്ണിളകിക്കിടക്കുന്ന ഒരിടത്തു നിന്ന് വെറും കൈകൊണ്ടുവാരി കവറിലാക്കിയാണ് ഞാൻ മണ്ണ് കൊണ്ടുവന്നത്. ഒരു മഹാനഗരത്തിൽ താമസിക്കുന്നതിനിടെ മണ്ണ് അന്വേഷിച്ചു പോകേണ്ടി വരുമ്പോഴേ മണ്ണ് കിട്ടാനില്ലാത്ത സങ്കടം ബോധ്യമാകൂ. എന്ത് ചെടിയാ, റോസാണോ? തുണി മടക്കി വെച്ച് കഴിഞ്ഞതുകൊണ്ടോ പൂച്ചെടി കാണാനുള്ള സ്ത്രീ സഹജമായ കൗതുകം കൊണ്ടോ ദേഷ്യമെല്ലാം വിട്ട് താൻ ഇങ്ങോട്ട് ഓടി വന്നത്? അതുകൊണ്ടൊന്നുമല്ല. ഷൈനാൻ്റിയാണോ അച്ഛന് പ്ലാന്റ് തന്നത്? അച്ഛാ, വലിയ പൂണ്ടാവൂല്ലേ? പൂക്കൾ വിടരുന്ന ഒരു ചെടി തൊട്ടടുത്ത് വളരുന്നത് മക്കൾക്ക് ഇനി മുതൽ കാണാം. ഞാനതിനെ മണ്ണ് നിറച്ച പാത്രത്തിൽ നടുന്നതും ടെറസിലേക്ക് സൗകര്യം നോക്കി വയ്ക്കുന്നതും അവർക്ക് പുതിയ അനുഭവമാകും. മത്സരിച്ച് അവർക്കതിന് വെള്ളമൊഴിക്കാം. വരുന്ന ഓരോ ഇലയും വിടർന്ന കണ്ണുകളോടെ എണ്ണി നോക്കാം. അരവിന്ദേട്ടൻ എന്താ ഒരു മാതിരി? അയാൾ വല്ലതും പറഞ്ഞേനാണോ? അതൊന്നും കാര്യാക്കണ്ട, അതിനുള്ളത് ഞാൻ നാളെ രാവിലെ അങ്ങോട്ട് പറഞ്ഞോളാം. അയാളെ ചീത്ത വിളിക്കാനാണോ കാരണങ്ങളില്ലാത്ത? ഞാൻ പറഞ്ഞത് ശരിക്കും നുണയാണ്. നീ വിചാരിക്കും പോലെ അതൊരു ചെടിയല്ല. പിന്നെ? അതൊരു മരമാണ്. ഹായ്, ക്രിസ്മസ് ട്രീ ആണോ അച്ഛാ? അച്ഛൻ എങ്ങനെയാ ട്രീ ഒക്കെ പിക്ക് ചെയ്തത്? മരമാണോ അതോ ഉയരം വെക്കുന്ന പൂച്ചെടിയാണോ? പൂച്ചെടിയല്ല, മരത്തൈ. ഒരു ഇലഞ്ഞി മരത്തിൻ്റെ തൈ. സൂര്യകാന്തി പൂക്കൾ ചന്ദന നിറം ചാർത്തി വലിപ്പം കുറച്ച് ക്ലോണിങ് നടത്തിയ മട്ടിൽ ചിതറിക്കിടക്കുന്ന ഇലഞ്ഞി പൂക്കളുടെ ചിത്രം മനസ്സിലേക്ക് വരുന്നില്ലേ സുമനെ? ഞാൻ ടെറസിലേക്ക് പോവുകയാണ്. ഞാനും വരാം. ഞാനും വരാം അച്ഛാ. ഞാനും. അതാ നോക്കൂ, പൊട്ടിയ പാത്രങ്ങളും ചൂലിം കുറ്റികളും ഇട്ടിരുന്ന മൂലയ്ക്കപ്പുറത്ത് വെയിൽ കൊള്ളാത്തിടത്ത് ഇന്നലെ നഴ്സറിയിൽ നിന്നും വാങ്ങിയ ഇലഞ്ഞി തൈ. അതെപ്പോഴാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? അച്ഛാ, ഈ ട്രീ എത്ര വലുതാവും? ഒരുപാട് വലുതാകും. വലുതാവുമ്പോൾ പൂ ഉണ്ടാവുമോ? പൂവുണ്ടാകും. എന്താ പൂവിന്റെ പേര്? ഇലഞ്ഞിപ്പൂവ്. അപ്പോൾ ട്രീയുടെ പേരോ? അതിന്റെ പേരും ഇലഞ്ഞിന്ന് തന്നെയാ മോളെ. നുണ പറയല്ലേ അച്ഛാ, അച്ഛൻ്റെ അമ്മേനെയും പേരിലല്ലോ പീലി മോൾക്ക്. മനുഷ്യരെ പോലെ അല്ല, പൂച്ചെടികളുടെ പേര് തന്നെയാ പൂവിനും. തെങ്ങിന്റെ പൂവ് തെങ്ങിൻ പൂ, താമരയുടെ പൂ താമരപ്പൂ, അതേപോലെ. അല്ലച്ചാ, അതിൻ്റെ ഒക്കെ ബോട്ടണിക്കൽ നെയിം വേറെയാ. അന്നേരം നമുക്ക് ഇതിൻ്റെ ഫാമിലി ഒക്കെ അറിയാൻ പറ്റും. ആ മതി മതി, രണ്ടാളും കൂടി. ഇതെവിടെ നടാനാ പ്ലാൻ? എവിടെ നടന്ന് ചോദിച്ചാ തൽക്കാലം ഇവിടെ തന്നെ നടാം. ഒരു ചട്ടിയിൽ, പിന്നത്തെ കാര്യം പിന്നെ. ചട്ടിയിൽ വളർത്തണതാണോ ഇലഞ്ഞി? അതല്ല, എന്നാലും നിവൃത്തിയില്ലാത്തപ്പോൾ ചട്ടിയിൽ വയ്ക്കാം. വേണമെങ്കിൽ പിന്നീട് ഇത്തിരി കൂടി വലിയ ചട്ടി വാങ്ങാം. ആ, എന്നിട്ട് ഈ ടെറസ് നിറഞ്ഞ് ഏഴാം നിലയിലൊരു മരം, അതോടെ എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് ആകെയുള്ള കിടപ്പാടം കൂടി പോയി കിട്ടും അല്ലേ? ഇത് മരാവാൻ എത്ര കാലം എടുക്കും? അതുവരെ ഇത് ഇവിടെ വളരട്ടെ, ഒരു ഭംഗിയല്ലേ? ആ മീനുകളെ ചെറിയ ഭരണിയിലിട്ട് അടച്ചതിൻ്റെ വിഷമം നിങ്ങൾ ആഴ്ചകളോളം പിള്ളേരുടെ മുഖത്ത് നോക്കി പറഞ്ഞു നടന്നില്ലേ? ലവ് ബേർഡ്സിനെ വളർത്താൻ പോലും എന്നെ സമ്മതിച്ചില്ലല്ലോ. ഭരണിയിൽ കിടക്കണ മീനും ചട്ടിയിൽ വെച്ചിരിക്കണ മരവും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളേ? എട്ടും പൊട്ടും തിരിയാത്ത പിള്ളേർക്കാണോ അതോ രണ്ട് പിള്ളേരുടെ അച്ഛനായ നിങ്ങൾക്കാണോ ഇപ്പോൾ കളിപ്രായം? ഞാൻ അടുക്കളയിലേക്ക് പോവുക. ഇനി നിങ്ങൾ എന്താണെന്ന് വെച്ചായിക്കോ. വാ മക്കളെ, നമുക്ക് അകത്തേക്ക് പോവാം. എന്തെങ്കിലും ഒരു സെന്റ് സ്ഥലം നമുക്ക് വാങ്ങാൻ കഴിയുമോ അരവിന്ദേട്ടാ? 10 കൊല്ലമായി താമസിക്കുന്ന ഇതേ വീട്ടിലെ കിടപ്പുമുറിയിലെ അലമാരയിൽ വളരെ തിരഞ്ഞാൽ 11 കൊല്ലം മുമ്പ് വരപ്പിച്ച ഒരു വീടുപണി പദ്ധതിയുടെ പകർപ്പുണ്ടാവും. സ്ഥലം വാങ്ങിയിട്ട് വരപ്പിച്ചതായിരുന്നില്ല അത്. ഒരു സുഹൃത്തിനെ കൊണ്ട് വെറുതെ ഒരു മോഹത്തിന് പറഞ്ഞു വരപ്പിച്ച 3 കിടപ്പുമുറികളുള്ള മുറ്റത്ത് പൂന്തോട്ടവും പിന്നിൽ കുളവും കുറച്ച് മരങ്ങൾ വയ്ക്കാനുള്ള സ്ഥലവുമുള്ള ഒരു സങ്കല്പം. ആ സങ്കല്പത്തിലേക്ക് ഇത്ര നാളും എൻ്റെ ഇല്ലായ്മ പകരുന്ന ലജ്ജ കൊണ്ട് കയറി വരാൻ മടിച്ചു നിന്ന ഇലഞ്ഞിയാണ് ഇന്നലെ വന്നെത്തിയിരിക്കുന്നത്. മതി, എനിക്ക് ഉറക്കം വരുന്നു. നാളെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഇലഞ്ഞിക്കൽ വെള്ളമൊഴിക്കണം. പുതിയ നാമ്പ് പൊട്ടി വരുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ പീലിയും തന്മയും കൂടെ നിർത്തണം. അങ്ങനെ അങ്ങനെ അത് വളരും.
നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ സുമനെ. എന്താ മനുഷ്യ, നിങ്ങൾ വെള്ളമൊഴിക്കാൻ പോയതല്ലേ? നീ ഒന്ന് ഇങ്ങോട്ട് വാ, നോക്കടി ഇല വരുന്നത് കണ്ടോ? നമ്മുടെ സ്വന്തം പറമ്പിൽ ഇവനെ ഒരിക്കൽ ഞാൻ കുഴിച്ചു വെക്കും. നീയും മക്കളും വെള്ളം കോരും, ഇവൻ വലുതാകും. ആ തമാശയൊക്കെ ഞാൻ വിട്ടു അരവിന്ദേട്ടാ. സ്വത്തും ബന്ധുബലവും ഇല്ലാത്ത ഒരു വീട്ടിൽ നിന്ന് സ്വമനസാലെ ഞാൻ സുമനയെ തിരഞ്ഞെടുത്തതാണെന്ന് അവൾക്കറിയാം. അതുകൊണ്ടാവണം ഇല്ലായ്മയുടെ നിരാശകൾ പങ്കുവച്ചിട്ടുള്ളതല്ലാതെ ഇവൾ ഒരിക്കലും എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഹോ, ഇന്നത്തെ ജോലി കഴിഞ്ഞു, ഇനി എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് നടക്കണം. വരണം വരണം ചേട്ടാ, ഏത് ഭക്ഷണത്തെ വേണമെങ്കിലും വാങ്ങാം, ഏത് വാങ്ങാം, ഏത് വാങ്ങാം. ഇതാ കണ്ടില്ല, അഞ്ചടി പൊക്കത്തിൽ കാശിക്കൊല്ല വെച്ച് നിൽക്കുന്ന മാവുകളെ സപ്പോർട്ട് ചെയ്യും. ഏത് ചിട്ടിയാണ് വേണ്ടത്? ഏതാണ് വേണ്ടത്? അതിനെന്താ വില? ഏത്? ആ ചെമ്പകത്തിനോ? അതെ, 50 രൂപ. ബഡ് തയ്യ, പറമ്പി വെച്ചാൽ പിന്നെ കൊല്ലം പോവാ. ഒരു കൊല്ലം കൊണ്ട് പോയിടുമോ? ആ പിന്നെ വളർച്ച ഉണ്ടോ? പൊൻചെമ്പകം അത് പൊൻചെമ്പകം. വീട്ടിലുള്ള ഇലഞ്ഞിയേക്കാൾ വലുതാണല്ലോ. വലിയ ചട്ടിയോ മണ്ണ് നിറച്ച ചാക്കോ വേണ്ടി വരും. പരമാവധി 1 വർഷത്തിനുള്ളിൽ അതിനെ മണ്ണിൽ വെച്ചില്ലെങ്കിൽ ഞാനത് അതിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമായിരിക്കും. എന്താ ചെയ്യുക? ഇതങ്ങോട്ട് എടുക്കട്ടെ. ആയിക്കോട്ടെ. ചെമ്പകത്തെ രാജൻപിള്ളയുടെ കണ്ണിൽപ്പെടാതെ വീട്ടിലെത്തിക്കണമല്ലോ. അതുകൊണ്ട് കുറച്ചു നേരം ടൗണിൽ ചുറ്റിക്കറങ്ങാം. എന്നിട്ട് 9 മണിക്ക് രാജൻപിള്ള ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ പോവാം. ഗേറ്റ് കീപ്പർമാരെ കണ്ടാലും കുഴപ്പമില്ല, എങ്ങനും രാജൻപിള്ള കണ്ടാലോ. ഈ തൈ ഒരു കൂടിലേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത്. അതൊരു മുന്തിയ കടയുടെ മാറ്റുകൂട്ടിയ ഒരു കൂടായാൽ ഒട്ടും സംശയിക്കില്ല. കതക് തുറക്കൂ. അമ്മേ, ദേ അച്ഛൻ വന്നു. അമ്മേ, ദേ അച്ഛൻ ഷോപ്പിങ്ങിന് പോയിട്ട്. മോളെ, അത് വലിക്കല്ലേ, പൊട്ടും. പൊട്ടുന്നതോ? അപ്പ തുണിയല്ലേ, എന്താ വാങ്ങിയത്? എന്ത് പ്ലാന്റ് അച്ഛത്? നമ്മുടെ ഇലഞ്ചിയുടെ വലുതാ? ഇലഞ്ചിയല്ല മോളെ, ഇലഞ്ഞി. ഹണിയുടെ വീട്ടിൽ വെച്ചേക്കണ പോലെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി നമുക്ക് ഇതിനെ ഇവിടെ വെക്കാം. എന്റെ ഇത്. സുമനയെ ഇപ്പൊ നോക്കിയാ ശരിയാവില്ല, അവൾ ആകെ ദേഷ്യത്തില. ആ ആ, ഇപ്പോഴത് ടെറസിൽ തന്നെ വെക്കാം, ഇലഞ്ഞിയുടെ അടുത്ത്. ബാക്കിയൊക്കെ നാളെ രാവിലെ തീരുമാനിക്കാം. പോയിരുന്ന് പഠിച്ചെല്ലാവരും വരൂ, ഊണ് കഴിക്കാം. ഊണ് കഴിച്ചു കഴിഞ്ഞില്ലേ, ഇനി കിടക്കാൻ പൊക്കോളൂ. അരവിന്ദേട്ടാ കിടക്കാം. പൊൻചെമ്പകമാ അത്, നീ കണ്ടിട്ടില്ലേ പെൺകുട്ടികൾ മുടിയിൽ വെക്കുന്ന ചെമ്പകപ്പൂ? നീണ്ട ഇതളുള്ള സ്വർണ്ണ നിറമുള്ള അത് തന്നെ അടുത്ത വർഷം പൂക്കും. നിനക്കും മക്കൾക്കും കാശ് കൊടുക്കാണ്ട് പൂ ചൂടാലോ. അത് വലിയ മരമാവണതല്ലേ? എന്നാ പിന്നെ ചട്ടി വെക്കാൻ പറ്റണ വല്ല റോസോ മറ്റോ വാങ്ങിയാൽ മതിയായിരുന്നല്ലോ. സുമഗന്ധം പൊഴിക്കുന്ന പൂമരങ്ങൾക്കിടയിൽ ജീവിക്കാനുള്ള ആശ കൊണ്ടെങ്കിലും ഏത് വിധേനയും നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഇത്തിരി സ്ഥലം വാങ്ങുമെന്ന് എനിക്ക് ഉറപ്പും വിശ്വാസമൊക്കെ ഉണ്ട്. നടക്കുമോ ആവോ. പൊൻചെമ്പകം വീട്ടിൽ കൊണ്ടുവച്ചിട്ട് എത്ര നാൾ കഴിഞ്ഞു. അന്ന് രാത്രിയിൽ സുമനയുടെ വാക്കുകളാണ് എനിക്ക് ഇലഞ്ഞയ്ക്കും ചെമ്പകത്തിനും പിന്നാലെ വയലറ്റ് നിറമുള്ള മന്ദാരവും നാഗലിംഗമരവും നീർമാതളവും വാകയും പുന്നയും ആര്യവേപ്പും ഇങ്ങനെ 8-10 ഇനം മരങ്ങളും ലിഫ്റ്റ് കയറ്റി വീട്ടിലേക്ക് കൊണ്ടുവരാൻ ധൈര്യം ലഭിച്ചത്. ചട്ടിയും മണ്ണും സംഘടിപ്പിച്ച് അവയെ ടെറസിൽ നടാൻ കഴിഞ്ഞതും. ഇപ്പോൾ കൂടുതൽ സമയവും ഞാൻ ടെറസിലാണ് ചെലവഴിക്കാറ്. ഇന്ന് പച്ചിലകൾ തഴച്ച് ടെറസ് മൂടി താഴെ ഇറങ്ങി വടക്കു വശത്തു നിന്നും മുകളിലേക്ക് നോക്കിയാൽ ചെമ്പകവും മന്ദാരവും ആർത്തു നിൽക്കുന്നത് ആർക്കും കാണാം. ഇതാരായിന്നിത്ര കാലത്ത്? മിസ്റ്റർ അരവിന്ദാക്ഷൻ, നിങ്ങൾ എന്നോട് ഒളിക്കരുത്. ഇന്നലെ രാത്രി നിങ്ങൾ എന്താണ് ആ കാർ പോർച്ചിൻ്റെ സൈഡിൽ ഇരുട്ടത്ത് നിന്ന് ചെയ്തത്? അത് നിങ്ങളുടെ ചിരി എനിക്ക് കാണണ്ട മിസ്റ്റർ. കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഭാര്യയുടെ മുന്നിൽ വെച്ച് ഞാനത് വായിക്കണോ? ഇന്നലെ നിങ്ങൾ പടിഞ്ഞാറുള്ള കാർ ഷെഡിനരികിലേക്ക് പോയില്ലേ? അതെന്തിനാണ്? പിള്ളച്ചേട്ടനൊന്ന് ടെറസിലേക്ക് വരൂ. എന്താ ഇത്? ഹെർബേറിയം. എക്കണോമിക്സ് പഠിച്ച് ഗുമസ്ത് പണിയെടുക്കുന്ന സുമന ഹെർബേറിയത്തെ കുറിച്ച് പറയുന്നു.
ഓരോ മരത്തെ ഇടചുവട്ടിലും അതിൻ്റെ നാടൻ പേരും ശാസ്ത്രനാമവും ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛ ബൊട്ടാണിക്കൽ നെയിം പ്ലീസ് എന്ന് പറയുന്ന തന്മയ്ക്ക് വേണ്ടിയായിരുന്നു അതെല്ലാം. അമ്മയുടെയും മക്കളുടെയും സങ്കല്പത്തിൽ സ്വന്തമെന്ന് പറയാവുന്ന മണ്ണിലേക്ക് ഒരു മേടമാസത്തിൽ അവരെയും കൂട്ടിപ്പോയി ഞാൻ അതെല്ലാം കുഴിച്ചു വയ്ക്കും. ആ മരങ്ങൾ വലുതാവുമ്പോൾ അതിനിടയിൽ പണിയുന്ന വീട്ടിൽ സുമനയും ഞാനും തനിച്ച് വാർദ്ധക്യം പങ്കിടും. ഇടയ്ക്കിടെ ഞങ്ങളെ കാണാൻ മക്കൾ കുടുംബസമേതം വരും. ഞങ്ങൾക്ക് വേണ്ടി ചെമ്പകം അപ്പോഴും പൂക്കും. ഇന്നലെ എന്താ ഉണ്ടായത്? ഷൈന തന്ന കണിക്കുന്ന വിത്തുകൾ ഞാൻ ഇന്നലെ രാത്രി കാർഷെഡിനരികിൽ. പിള്ളച്ചേട്ടനൊന്നും പറയാതെ ഇറങ്ങിപ്പോയല്ലോ. ഉറങ്ങാൻ കിടന്നിട്ട് നേരെ ഏറെ ആയല്ലോ. എന്താ മനുഷ്യ ചിന്തിച്ചു കൂട്ടണേ? ഉറക്കം വരുന്നില്ലേ? എൻ്റെ രണ്ട് പെൺമക്കളും വളർന്നു വരികയാണ്. അവർ ഇരുവർക്കും പഠിക്കണം. അവരെ വിവാഹം ചെയ്തയക്കണം. മാനേജറിൽ നിന്ന് വളരാനാവാതെ അതിനെല്ലാം വേണ്ടി കമ്പനിയിൽ ഞാൻ ഇനിയും 20+ വർഷങ്ങൾ മനുഷ്യരൂപത്തിൽ തന്നെ ജീവിക്കണം. കുടുംബത്തെ രക്ഷിക്കാൻ ഞാൻ മോഹം കൊണ്ട് സ്വരുക്കൂട്ടി വെച്ച എൻ്റെ മരങ്ങളെ രക്ഷിക്കാൻ ആരുവരും? ഒടുവിൽ ടെറസിൽ വളർന്ന് കെട്ടിടത്തിന് ഭീഷണിയാകുമ്പോൾ രാജൻപിള്ള വീണ്ടും കയറി വരും. നിവൃത്തിയില്ലാതെ ഞാൻ അവയെ മറ്റെവിടെയെങ്കിലും പറിച്ചു വയ്ക്കേണ്ടി വരും. അവ മറ്റൊരിടത്ത് വളരുന്നതും പൂവിടുന്നതും എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. എനിക്കെപ്പോഴും ഉറക്കം വരുന്നില്ല. ഞാൻ ടെറസിലേക്ക് പോവുകയാണ്. ഈ അരവിന്ദാക്ഷൻ ഈ ടെറസിൽ എന്താണ് കാട്ടിക്കൂട്ടിയിരിക്കുന്നത്? ഫ്ലാറ്റ് തകർന്നു വീഴാൻ വേണ്ടി ഒരുപാട് മരങ്ങൾ ടെറസിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. എയർ ഹോളൊക്കെ അവൻ്റെ മരങ്ങളുടെ ഇലകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി അടച്ചു. ഇങ്ങനെ അടച്ചുപൂട്ടിട്ട് ഞങ്ങൾ വായുസഞ്ചാരമില്ലാതെ മരിച്ചു പോകുമെന്നാണ് തോന്നുന്നത്. പാവങ്ങൾ, എൻ്റെ മനസ്സംതൃപ്തിക്ക് വേണ്ടി ചെയ്തത് അവർക്ക് ബുദ്ധിമുട്ടായി. ഇന്ന് നേരത്തെ ഇറങ്ങിയ നന്നായി. എന്നും ആ ലിഫ്റ്റ് കേടാ. ശരിയാ. മിസ്റ്റർ ആൻഡ് മിസ്സസ് അരവിന്ദാക്ഷൻ, ഒന്ന് നിൽക്കൂ. ഇവിടെ നിന്നൊരു 18 കിലോമീറ്റർ ദൂരെ ആ കോൾപ്പാടത്തിൻ്റെ വടക്ക് മാറി ഒരു പ്ലോട്ട് കിടപ്പുണ്ട്. ബ്രോക്കറില്ലാത്ത കച്ചവടമാണ്. അമേരിക്കയിലാ അതിൻ്റെ ഉടമസ്ഥരൊക്കെ. നമുക്കതൊന്ന് നോക്കാം. വിലയൊക്കെ നിങ്ങൾക്ക് താങ്ങാൻ പറ്റും. അതൊക്കെ ഞാൻ അന്വേഷിച്ച് വെച്ചിട്ടുണ്ട്. കുറേ മരങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലമാണ്. വിലയല്ല, മരങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടണമെന്നാണ് അതിൻ്റെ ഉടമസ്ഥർക്ക്. അരവിന്ദാക്ഷനാകുമ്പോൾ അതൊന്നും വെട്ടിമുറിക്കുകയല്ലോ. ഞാനൊന്നും പറയുന്നില്ല. സുമന എന്തൊക്കെയോ ആവേശത്തോടെ പറയുന്നുണ്ട്. ഇതെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. എൻ്റെ മനസ്സ് വീണ്ടും ആ പാട്ട് മന്ത്രിച്ചു. ചമ്പക